നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വറവിൻ്റെ റെസിപ്പിയാണ്. വറവ് എന്ന് പറഞ്ഞാൽ തോരൻ. പൊതുവേ കണ്ണൂർ സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നതിന് വറവ് എന്നാ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ പരിപ്പ് വേവിപ്പിക്കുമ്പോൾ ഒരുപാട് വെന്തുടഞ്ഞു വരുന്ന വിധത്തിലല്ല വേണ്ടത്, നന്നായിട്ട് ഉതിർന്നു കിട്ടുന്ന വിധത്തിലാണ് വേവിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പരിപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ അര ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ ഒന്നിച്ച് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമ്മൾക്ക് ഇത് ഒരു വിസിലിൽ വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കണം. ഒരു ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയാണോ പരിപ്പെടുത്തിന് അതിൻ്റെ പകുതി അളവാണ് തേങ്ങ എടുക്കുന്നത്. അതിലേക്ക് 5 ചെറിയുള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം പൾസ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ പരിപ്പ് വേകാൻ വെച്ചതും നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതുപോലെ ഉതിർന്ന് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് വെന്തിട്ടാണ് എടുക്കേണ്ടത്. അടുത്തത് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് വെടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 3-ഓ 4-ഓ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി മാറിയതിന് ശേഷം ഇതിലേക്ക് 2-ഓ 3-ഓ വറ്റൽമുളക്, അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 3-ഓ 4-ഓ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് അത്രയും എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ ഒരു സവാള ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷമാണ് നമ്മളിവിടെ വേവിപ്പിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പരിപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ മിക്സും ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിപ്പിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിൽ ചേർത്ത മസാലയും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേപോലെ മിക്സായി കിട്ടും. അപ്പോൾ ഈ ഒരു വറവ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന നല്ലൊരു വറവായത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.